വിശുദ്ധ ഖുർആൻ എന്ന അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് അജ്ഞതയുടെ ഇരുളിനേക്കി നസില്ലാ വകുല്ല് ഈ സരീയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു റസൂലിഹി അഞ്ഞൂറ് തഫ്സീർ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന പഠിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ പഠിതാക്കളെ നമ്മൾ സൂറത്തുൽ ബഖറയിലെ നൂറ്റി അൻപതാം ആയത്തിൻ്റെ തഫ്സീറാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായത് അതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബാനു വാല പറയുന്നു ും ഈ നൂറ്റി അൻപത്തി ഒന്നാം വചനമാണ് ഇനി നമ്മൾ ഇതിനെല്ലാം തുടർന്ന് മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് ഇവിടെ അള്ളാഹു സുബാനു വത്താല റസൂൽഹുഅലൈഹി വസലമ്മയെ നിയോഗിച്ച തിരുനിയോഗത്തിൻ്റെ ധർമ്മങ്ങളായ തിലാവത്ത് തെസ്കീയത്ത് താലീമുൽ കിതാബ് ഹിക്മ അതേപോലെ മാലം താലീം ഈ വിഷയങ്ങളാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തെ ന്യമത്തിനെ ഓർമ്മിപ്പിച്ച് പറയുന്നത് കെമാ അർസൽ നാഫീ കുംസൂലം മിൻകും കെമാ അർസൽ നാഫീ നിങ്ങളിൽ നാം നിയോഗിച്ചതുപോലെ റസൂലം മിൻകും നിങ്ങളിൽ നിന്നുള്ള ഒരു റസൂലിന് ഇവിടെ മ അർസൽന എന്നെടുത്ത് മ എന്നുള്ളത് മസ്വരിയ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ആ മായും അതിനെ തുടർന്നുള്ള അർസൽന എന്നുള്ള ക്രിയയും ഒരു ക്രിയാധാതുവിൻ്റെ അർത്ഥമാണ് തരിക അപ്പം മാ അർസൽന എന്ന് പറഞ്ഞാൽ ഇർസാലുന നമ്മളുടെ നിയോഗിക്കൽ അയക്കൽ എന്ന അർത്ഥം അതിനുമുമ്പിൽ കാവന്നു കെ മാ അർസൽന അപ്പം കെ ഇർസാലിനാ ഫും നിങ്ങളിൽ നമ്മുടെ നിയോഗം പോലെ നമ്മൾ നിയോഗിച്ചതുപോലെ അല്ലെങ്കിൽ അയച്ചതുപോലെ റസൂല മിൻകും നിങ്ങളിൽ നിന്നുള്ള ഒരു റസൂലിനെ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ ക അത് അൽകാഫ് കാഫ് ലി തെഷ്പീഹ് തെഷ്പീഹിനു വേണ്ടിയുള്ള കാഫാണ് എങ്കിൽ അഥവാ ഈ ആയത്തിന് ബന്ധം അതിന് മുമ്പ് പറയപ്പെട്ടതിനോടാണ് എങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞതെന്താ തഹ്വീൽ ഉൽ കിബില കിബില മാറ്റം അത് അള്ളാഹു സുബാൻ തല ആവർത്തിച്ചു എന്നിട്ട് പറഞ്ഞത് ുംലി ഉമ്മത്തിൻ ഇക്കാര്യങ്ങളാണല്ലോ അവിടെ വലി ഉത്തിമനി അമ്മത്തി അലയിക്കും എൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുമേൽ ഞാൻ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി വല അല്ലക്കും തെഹ്തൂൻ നിങ്ങൾ ഹിതായത്തെ ഏൽക്കുന്നവർ ആകുന്നതിനും വേണ്ടി ഇവിടെ വലി ഉത്തിമ്മ വല തെ തദൂൻ രണ്ട് കാരണങ്ങൾ അള്ളാഹു ഹുസ്ബൻ വാല പറഞ്ഞു ഇത് രണ്ടും അള്ളാൻ്റെ ന്യാമത്താണ് ന്യാമത്തിന് അള്ളാഹു ഹുസബാൻ താല പൂർത്തീകരിച്ച് തരിക അതേപോലെ നിങ്ങൾ ഹിതായത്ത് ഉൾക്കൊണ്ടവരാവുക ഈ രണ്ട് ന്യാമത്തുകൾ നിങ്ങളിൽ നിന്ന് ഒരു റസൂലിനെ നിങ്ങളിൽ നാം അയച്ച ന്യാമത്ത് പോലെയാകുന്നു എന്ന് അള്ളാഹു ഹുസ്ബാൻ അത്താല പറയാണ് അപ്പോൾ ഈ ഖമാ അർസൽ റസൂലി മിങ്കും എന്നതിൻ്റെ ബന്ധം മുമ്പുള്ളതിലേക്കാണ് വലിയ ഉത്തിമ്മനി അമ്മത്തി അലയ്ക്കും വല അല്ലക്കും തെ എന്നതിലേക്കാണ് അതിൻ്റെ ബന്ധം അപ്പോഴാണ് ഈ കാഫിന് തെഷ്ബിഹിൻ്റെ കാഫ് എന്ന് പറയാം എന്നാൽ ചില മുഫസരിങ്ങൾ പറഞ്ഞത് ഈ ആയത്തിന് ബന്ധം ശേഷം വരാനിരിക്കുന്ന ആയത്തിനോടാണ് ഇനി നൂറ്റി അൻപത്തി രണ്ടാം ആയത്ത് നമ്മൾ വിശദമായി പഠിക്കാനിരിക്കുന്നു ഫസ് കുറൂനി അസ് അപ്പം എങ്ങനെ അർത്ഥം പറയാം നിങ്ങളിൽ നിന്നുള്ള ഒരു റസൂലിനെ നിങ്ങളിൽ നാം അയച്ചതുപോലെ എന്നോടുള്ള നന്ദി സൂചകമായിട്ട് നിങ്ങൾ റിക്കറെ എടുക്കണം നിങ്ങൾ എന്നെ ഓർക്കണം എന്നാണ് അപ്പോൾ ഇവിടെ കാഫ് കെമാ അർസൽന എന്നുള്ള അടുത്ത കാഫ് അൽ കാഫ് ലിൽ മുക്കാബല മുക്കാബലക്കുള്ള കാഫ് എന്നാണ് അതിന് പറയാ ശേഷമുള്ളതിനോട് ബന്ധാകുമ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചത് ഈ കെമാ അർസൽന എന്നുള്ള ഇടത്തുള്ള കുറിച്ച് അത് തെഷ്ബിഹിന്നാണോ അതല്ല മുക്കാബലക്കാണോ ഈ നിലക്കൊരു തഫ്സീർ പറയപ്പെട്ടത് ഉണർത്താനാണ് രണ്ടായാലും പ്രയോഗത്തിൻ്റെ തേട്ടം രണ്ടും അറിയിക്കുന്നു അള്ളാഹു സുബ്ഹാനു വത്താല ഇവിടെ അറബികളിൽ നിന്ന് ഒരു റസൂലിനെ അറബികളിൽ നിയോഗിച്ചതിനെ ഓർമ്മപ്പെടുത്തുകയാണ് അത് അല്ലാഹുവിൻ്റെ വലിയ ന്യമത്താണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനു വത്താല പറയുകയാണ് അള്ളാഹു പല നേമത്തും ഏകി അതിൽ ക്വിളമാറ്റത്തിൻ്റെ വിഷയത്തിൽ ലി അല്ലാ ലിന്നാസി അലൈക്കും അലൈക്കും ഹുജ്ജ വലി അള്ളാഹിൻ്റെ നേമത്തുകൾ പലതിവിടെ മനസ്സിലാവുകയാണ് അതേപോലെ അള്ളാഹുവിൻ്റെ നേമത്താണ് മാർസലാ ഫീഖും എന്നുള്ളത് ഒപ്പം നിങ്ങളിൽ നിന്നുള്ള റസൂലിനെ നിങ്ങളിൽ അയച്ചു എന്നത് നിങ്ങൾ നന്ദിപൂർവ്വം ശുക്രോട് കൂടി അള്ളാഹുവിനെ ഓർക്കേണ്ട നിയമത്താണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ നന്ദിപൂർവ്വം ഓർക്കണമേ എന്ന് അള്ളാഹു സുബാനത്താല തുടർന്ന് പറയുന്നു ഇവിടെ അള്ളാഹു സുബഹാനോ താല പറഞ്ഞു ഫീഖും റസൂലൻ മിങ്കും നിങ്ങളിൽ നിന്നുള്ള ഒരു റസൂലിനെ നിങ്ങളിൽ നിയോഗിച്ചു എന്നാണ് അതിൻ്റെ തേട്ടം നിങ്ങളിൽ നിന്നുള്ള റസൂൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനവരിൽ അറബികളിൽ നിന്നുള്ള റസൂലിനെയാണ് മറ്റൊരു വർഗ്ഗത്തിൽ നിന്ന് അള്ളാഹു സുബാനു വാല അയച്ചിട്ടില്ല ആ റസൂലിനെ നിങ്ങൾ അറിഞ്ഞവരാണ് നിങ്ങൾ അനുഭവിച്ചവരാണ് ആ റസൂലിനോട് ഏറ്റവും അടുത്ത് കഴിഞ്ഞവരും അദ്ദേഹത്തോട് ഒട്ടി ജീവിച്ചവരും അദ്ദേഹത്തിൽ ആധിക സമയം തന്നെ ഇസ്ലാം ആശ്ലേഷിച്ചത് നമ്മൾ വായിക്കുന്നു ഹദീജ റലി അള്ളാ ഉത്താലാൻഹ അബുബക്കർ സുദീഖർ റതി അള്ളാഹു താലാൻഹു അലിബിൻ അബീതാലിബ്റീ അള്ളാ ഉത്താലഹു ഇവരൊക്കെ ഇസ്ലാം ആശ്ലേഷിച്ചത് ആ നിബ് സുഹാസ് മാത്രങ്ങളെ സത്യപ്പെടുത്തിയത് ഒരു തെളിവ് പോലും ആവശ്യപ്പെടാതെയാണ് കാരണം അവർ അറിഞ്ഞ അനുഭവിച്ച തെളിവായിരുന്നു റസൂൽ അള്ളാഹി സലഹ് അലൈസ് അള്ളാഹു സുബ്ഹാൻ അത്താല വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ ഇവിടെ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട് ഇവിടെ അള്ളാഹു സുബ്ഹാനത്താല പറഞ്ഞു റസൂലമ്മിൻകും إذن ممبى سورة البقرة البرنيو رسولا منهم سورة عليِّ عمران رسولا من أنفسهم سورة توبيل رسول من أنفسكم سورة المزمل رسولا شاهدا عليكم نكو وجنغل فرامرشي كندا رسولا منهم رسولا منكم رسول من أنفسكم رسولا من, أنفسكم رسولا من أنفسهم റസൂലൻ ഷാഹിദൻ അലൈക്കും എന്തിനാണ് ഈ പ്രയോഗങ്ങൾ അവരറിഞ്ഞ അനുഭവിച്ച സാക്ഷിയായ തങ്ങളിൽ ഒരാളായ ദൂതനെയാണ് അള്ളാഹുസുബാനു വത്താല അയച്ചിട്ടുള്ളത് ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നുഫൈസ ബിന്ദുമ്മന്യ എന്ന് പറയുന്ന മഹദി മഹതി നബ്സല്ലാസ്ലമാങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു നിവേദനം വായിക്കും നുഫൈസ ബിന്ദുമ്മന്യ ഇയാള ഇബിനു മയ്യയുടെ സഹോദരിയാണ് ഉമ്മയ്യ ഉപ്പയിലേക്ക് ചേർത്തും ഉമ്മയിലേക്ക് ചേർത്തുമാണ് അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് ഇവിടെ മനിയ എന്ന് പറയുന്നത് മനിയ ഉമ്മയുടെ പേരാണ് മനിയ ജാബിർ ബിൻ വഹബ് എന്ന മഹദി എന്താ പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സായപ്പോൾ ഇസ്മുൻ അമീൻ മക്കയിൽ തങ്ങൾക്ക് അൽ അമീൻ എന്ന പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് അൽ അമീൻ എന്ന പേര് അതെന്തുകൊണ്ട് അൽ അമീൻ ലിമ താമൽ മിൻ ഹിസാൽ അൽ ഖൈർ നന്മയുടെ ഗുണങ്ങൾ നബ്സലാ തങ്ങളിൽ സമ്മേളിച്ചതിനാൽ അൽ അമീൻ എന്ന് മാത്രമായിരുന്നു നബ്സൽ അള്ളഹു വസ്ലം എന്നാണ് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നുബുവത്തിൽ ലഭിക്കുന്നതിന് പതിനഞ്ച് വർഷം മുമ്പ് അങ്ങനെ നുഫൈസ പറയാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള അൽ അമീനോട് അബൂ താലിബ് പറഞ്ഞു എന്നാണ് യബിൻ അഹി അന റജുലുല്ല മാലലി സഹോദരപുത്ര സമ്പത്തില്ലാത്ത ആളാണ് ഞാൻ അബു താലിബ് ദരിദ്രനായിരുന്നു കുടുംബഭാരം ഉള്ള ദരിദ്രനായിരുന്നു അബു താലിബ് അതുകൊണ്ടാണ് അബു താലിബിൻ്റെ മക്കളിൽ അലീൻ അനിബ് സലിസ്ലാമത്തങ്ങളെ ഏറ്റെടുത്തത് അബ്ബാസ് റസിയല്ലാ ഉത്താലു മറ്റൊരു മകനെ ഏറ്റെടുക്കുകയുണ്ടായത് എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് ഏതായാലും അബു താലിബ് പറയാണ് സമ്പത്തില്ലാത്ത ഒരു ദരിദ്രനാണ് ഞാൻ കാലം കടുത്തുപോയിരിക്കുന്നു കാലക്കെടുതികൾ രൂക്ഷമായിരിക്കുന്നു വലൈസത്ത് നമുക്കാണെങ്കിൽ ഭൗതിക വിഭവങ്ങളില്ല കച്ചവടവും ഇല്ല അതുകൊണ്ട് തന്നെ വഹാദി കൗമിഖ് ഖുറൈഷികളുടെ കച്ചവട സംഘങ്ങൾ ഷ്യാമിലേക്ക് പുറപ്പെടാൻ സമയമെടുത്തിരിക്കുന്നു വഹദീജ തുൻ ിൻ കൗമിക് ഫിറാത്തിഹദീജ ബിൻ ദുഹുദ് ക്രൊയേഷ്യളിൽ നിന്ന് കുറേ ആളുകളെ അവരുടെ കച്ചവട സംഘങ്ങളോടൊപ്പം നിയോഗിക്കുന്നു ഫയ തജിറു അലഹാഫി മാലിഹ വയ്യു സീബുനഫിയ ഖീജയുടെ സമ്പത്തിൽ അവരൊക്കെ കച്ചവടം ചെയ്യുന്നു അവരൊക്കെ പല ഉപകാരങ്ങളും കൊയ്യുന്നു തങ്ങളോട് അബുതാലി പറയാണ് താങ്കൾ പോയി ഖദീജക്ക് താങ്കളെ അവതരിപ്പിച്ചാൽ കച്ചവടത്തിന് ഞാനും റെഡിയാണെന്ന് അറിയിച്ചാൽ താങ്കളിലേക്ക് മഹതി വേഗം വരും മറ്റുള്ളവരെക്കാൾ താങ്കൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കും ലിമായ താങ്കളുടെ പരിശുദ്ധി അവർക്ക് അറിയുന്നതിനാൽ അൻ യഹൂദ് താങ്കൾ ഷ്യാമിൽ പോകുന്നത് എനിക്ക് പ്രയാസമാണ് താങ്കളുടെ വിഷയത്തിൽ ഞാൻ യഹൂദരെ ഭയക്കുന്നു വലാഖില്ലാത്തജിതു മിതാലിക്ക ബുദ്ധ എന്നാണ് ഇതൊരു അനിവാര്യതയാണ് എന്നുള്ളത് അറിയിക്കുകയാണ് ഞാൻ ഈ നിവേദനം കൊണ്ടുവന്നത് സഹോദരന്മാരെ അള്ളാഹു സുഹാനുവതാലെ എന്തിനാണ് റസൂലം കും എന്ന് ഇവിടെ പറഞ്ഞു ഈ ആയത്ത് നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ് സൂറത്തുൽ ബക്രയിൽ നൂറ്റി ഇരുപത്തിയേഴാം വചനം നമ്മൾ പഠിച്ചപ്പോൾ ചില പാഠഭേദങ്ങളോട് കൂടി പ്രയോഗങ്ങളിലെ വ്യത്യാസങ്ങളോട് കൂടി ഈ വചനത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ പഠിച്ചു പോയതാണ് അവിടെ ും എന്ന ഇബ്രാഹിം ഇസ്മാൽ അലഹിം അസലാമയുടെ ദുവാ അത് പഠിക്കവെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കിയത് അവിടെ മിൻഹും എന്ന് പറഞ്ഞു ഇതേപോലത്തെ പ്രയോഗങ്ങൾ വ്യത്യസ്തമായത് നമ്മൾ കേൾക്കുകയുണ്ടായി എന്തിനാണ് അള്ളാഹു സുബാനത്തല്ല അത് പ്രയോഗിച്ചത് ഈ കളമാക്കുന്ന കളിയാക്കുന്ന മക്കയിലെ ബഹുദൈ വിശ്വാസികൾക്ക് അതേപോലെ അറബികൾക്ക് ഈ റസൂലിനെ അറിയാഞ്ഞിട്ടല്ല അദ്ദേഹം റസൂലും നബിയുമാണ് എന്നുള്ളത് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല മറ്റൊരു തെളിവുമില്ലെങ്കിലും അവരിലുള്ള ഈ റസൂൽ തന്നെ മതി അവർക്ക് തെളിവായിട്ട് എന്നുള്ളത് വായിക്കാനാണ് മനസ്സിലാക്കാനാണ് റസൂലിനെ നിയോഗിച്ചതിൻ്റെ ലക്ഷ്യവും ധർമ്മവും അതാണ് അള്ളാഹു സുബാന ഇവിടെ തുടർന്ന് പറയുന്നത് ുംയു അലിമുൽ വിശദമായി നമ്മൾ നൂറ്റി ഇരുപത്തിയേഴാം ആയത്തിൻ്റെ തഫ്സീർ പഠിക്കവേ ഇതൊക്കെ മനസ്സിലാക്കി പോയിട്ടുണ്ട് മനസ്സിലാക്കിപ്പോയിട്ടുണ്ട് യാത്രക്കും ആയാത്തിന നമ്മുടെ ആയത്തുകൾ നിങ്ങൾക്ക് അദ്ദേഹം ഓതുന്നു വയു നിങ്ങളെ അദ്ദേഹം തസ്ഗീയത്ത് ചെയ്യുന്നു സംസ്കരിക്കുന്നു വയു അല്ലിമുക്കും അൽ കിതാബ് വ ലഹിക്മ അൽ കിതാബ് ഇവിടെ വിശുദ്ധ ഖുർആാനാണ് വൽഹിഖ് മിക്മത്ത് കൊണ്ട് ഉദ്ദേശം വിശുദ്ധ ഖുർആാനോട് ചേർന്ന് അൽ ഹിക്മത്ത് പറയുമ്പോൾ അസുന്ന വയു അല്ലിമുക്കും ഉൽ കിതാബ് വൽഹിഖ് മ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ആ റസൂൽ നിങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നു ആയാത്തുകളുടെ തിലാവത്സ് അതെന്താണ് എങ്ങനെയാണ് അതേപോലെ തെസ്കിയത് എന്താണ് എങ്ങനെയാണ് പിന്നെ വൽ ഹിക്മ താലിമുൽ കിതാബും ഷെക്കുമത്തുമാണ് കിതാബും ഷെക്കുമത്തും പഠിപ്പിക്കലാണ് അവിടെ ഖുർആനും സുന്നത്തുമാണ് ഉദ്ദേശം യഹ്യ ഇബിൻ അബി കസീർ അൽ യമാമി അല്ലെങ്കിൽ അലി ആമിയും ഖത്താദ ഇബിന് ഉമ അസുദൂസിയും അതുപോലെ ഇമാം മുഹമ്മദ് ഇബിൻ ഇദ്രീസ് അഷാഫ് റോയി തുടങ്ങിയുള്ള പണ്ഡിതന്മാർ ഇവിടെ കിതാബും ഹിക്മത്തും കൊണ്ട് ഉദ്ദേശം കിതാബും സുന്നത്തുമാണ് അൽ അൽഹിയ സുന്ന ഇതാണ് അവരുടെ ഹിക്മത്തിൻ്റെ ഉദ്ദേശമായിട്ടുള്ള അഭിപ്രായം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ വിശദമായി മനസ്സിലാക്കിപ്പോയതാണ് അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല ആയത്തുമായി ചില പൊതു കാര്യങ്ങൾ മൊത്തത്തിൽ ഉണർത്തുകയല്ലാതെ അതിൻഷല്ല വഴിയേ ഇവിടെ അള്ളാഹുസ്ബാൻ തല തുടർന്ന് പറഞ്ഞു വയ്യു കും റസൂൽ സല്ല അലൈവ് സ്വലമ തങ്ങളുടെ അഞ്ചാമത്തെ വിശേഷണമാണ് ഈ ആയത്തിൽ ഈ പറയപ്പെട്ടത് ഒന്ന് അള്ളാഹു സുബൻ തല നിയോഗിച്ച റസൂലാണ് രണ്ട് നമ്മുടെ ആയത്തുകൾ അദ്ദേഹം ഓതുന്നു മൂന്ന് യുസക്കീ കും തസ്കിയ ചെയ്യുന്നു നാല് വയ്യു അല്ലിമുക്കും ഉൽ കിതാബ് വൽഹുമ അഞ്ചാമത്തേതാണീ പറഞ്ഞു മാലം തെനു താലമൂൻ വയ്യു അല്ലിമുക്കും നിങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ത് മാലം തെനു താലമൂൻ നിങ്ങൾ അറിഞ്ഞിരുന്നില്ലാത്തത് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അത് അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്താണ് ആ കാര്യം അതറിയുവാനുള്ള മാനദണ്ഡം ഈ അഭിസംബോധിതരായ അറബികൾ നബ്സലാ അലൈസ് വല്ലാമത്തങ്ങൾക്ക് നുപൂവത്തും റിസാലത്തും വഹിയും അവതരിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ആ നുഭൂവത്തേറ്റ് റിസാലത്തേറ്റ് വഹിയേറ്റ് അവർ എന്തായി മാറി ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതിയാകും വഹയിലൂടെ നുപൂവത്തിലൂടെ റിസാലത്തിലൂടെ അവരറിഞ്ഞ് മനസ്സിലാക്കിയതെല്ലാം അവർക്ക് അറിയാത്തതായിരുന്നു ആ അറിയാത്തതിനെ അതാണ് മാലം നിങ്ങൾ അറിയാത്തത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തത് അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇമാം അൽ കസീർ ഹാഫിൻ പറയുകയാണ് ജാഹിലിയത്തിൽ ജഹ്ല അജ്ഞതയുടെ ഖനാന്തകാരത്തിൽ അവർ ഭോഷ്കന്മാരായി വിവരദോഷികളായി കഴിഞ്ഞിരുന്നവരായിരുന്നു പക്ഷേ ഫന്തഖലു റിസാലത്തി ഫന്തറക്കത്തി ഹാലിൽ ഔലിയ വ സജായ അൽ ഉലമ റസൂൽ ഉദ്ദിസ്ഹുസ്ലാമാത്തങ്ങളുടെ റിസാലത്തിൻ്റെ ബർക്കത്തിനാൽ നബ്സലി തങ്ങളുടെ നിയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ അവർ മാറി ഹാലിൽ ഔലിയ ഔലിയാക്കളുടെ അവസ്ഥയിലേക്ക് വസജായൽ ഉലമ പണ്ഡിതന്മാരുടെ പ്രത്യേകതകളിലേക്ക് ഫസാറു അമ കന്നാസിൽമ അതോടുകൂടി ഈ ആളുകളായി ആളുകളായിത്തീർന്നു അഗാധജ്ഞാനമുള്ളവർ വ അബർ റഹും കുലൂബ പുണ്യം നിറഞ്ഞ മനസ്സുള്ളവർ വ കല്ലും തെല്ലുഫ കൃത്രിമം ഇല്ലാത്ത ജീവിതമുള്ളവർ സത്യസന്ധമായ സംസാരമുള്ളവർ കുന്തും കുഞ്ും ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഉത്തമ ഉമ്മത്തായി നിങ്ങൾ മാറി എന്നുള്ള പറഞ്ഞില്ലേ നമ്മൾ പഠിച്ചില്ലേ ഷുഹദാ ഏറ്റവും ഉത്തമമായ സമുദായം ലോകർക്ക് സാക്ഷിയായി പരിണമിക്കാൻ മാത്രം നന്മയുള്ള സമുദായം ആ സമുദായമായി മാറി എപ്പോൾ അല്ലിമു കുമ്മ്മാലം തെക്കൂനു താലമൂൻ അറിഞ്ഞിട്ടില്ലാത്തത് അദ്ദേഹം നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ വഹയിറങ്ങി തിരുനിയോഗമുണ്ടായി നുബുവത്ത് അവതരിപ്പിക്കപ്പെട്ടു റിസാലത്ത് വന്നണഞ്ഞു അതോടുകൂടി അജ്ഞമായ പല കാര്യങ്ങളും അവർക്കറിവായി അവർക്ക് വെളിവായി വഹയിലൂടെ അവർ മതവിധികൾ കണ്ടെത്തി പ്രമാണങ്ങളിൽ നിന്ന് മതവിധി തേടാൻ അറിവുള്ളവരായി കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ വൃത്താന്തങ്ങൾ അവർക്ക് വന്നെത്തി നബി നബിപുങ്കമന്മാരുടെ കഥകൾ അവർ പഠിച്ചു സത്യപ്പെടുത്താനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പ്രമാണവചനങ്ങൾ അവർ ഗ്രഹിച്ചു അങ്ങനെ വൃത്താന്തങ്ങളെ സത്യപ്പെടുത്തി വിധികളെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു മാലം ിമുക്കും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാതിരുന്ന കാര്യങ്ങളെ ആ തിരുദൂതർ നിങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്തു എന്നതിൽ ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം പണ്ഡിതന്മാർ ഈ ആയത്തിന് മുഖവിലക്കെടുത്ത് എടുത്ത് പറഞ്ഞത് റിൽമ് രണ്ടുണ്ട് ഫിൽഹൽ കി മൗജൂദ് പടപ്പുകളിൽ ഉള്ള അിൽമും പടപ്പുകളിൽ ഇല്ലാത്ത അിൽമും റിൽമും ഫിൽഹൽ കി മൗജൂദ് പടപ്പുകളിൽ ഉള്ള എൽമേതാണ് അതാണ് ഈ ആയത്തിൽ പറഞ്ഞ ഫിൽമ്ലിമു തൂനു താലമൂൻ അറിഞ്ഞിട്ടില്ലാത്തത് നിങ്ങളെ പഠിപ്പിച്ചു എന്ന് പറയുന്ന അങ്ങനെ ഒരു എൽമില്ല എന്ന് നിഷേധിക്കൽ ഖഫറാണ് കാരണം അങ്ങനെ ഒരു ഫിൽമുണ്ട് അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് വേദഗ്രന്ഥങ്ങൾ അറിയിച്ച നബി നബിപുങ്കമന്മാർ പഠിപ്പിച്ച ഫിൽമ് അത് പടപ്പുകളിൽ ഉള്ള എൽ അത് നിഷേധിക്കൽ ഖഫ്രാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മൗജൂദ് മൗജൂദ്ൻ എന്ന് പറയുന്നത് മൗജൂദായ ഇൽമിനെ നിഷേദിക്കൽ നിരാകരിക്കൽ ഖുഫ്രാണി എന്ന് അത് ഈ എൽമിനെയാണ് എന്നാൽ പടപ്പുകളിൽ മഫ്ഖൂായ ഇല്ലാത്ത ഇൽമുണ്ട് അത് പടപ്പുകളിലില്ല അതേതാണ് ഇൽമ് മസ്താഹുബിഹി ലി നഫ്സി അള്ളാഹു തനിക്ക് പ്രത്യേകമാക്കിയ സ്വാർത്ഥമാക്കിയാണ് ഖൈബ് അത് പടപ്പുകളിലില്ലാ വാനങ്ങളിൽ ഭുവ അള്ളാഹു മാത്രമാണ് അറിയുക ഖൈർ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ധാരാളം ഖൈറുകളെ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് നബ്സലസ്ലാം പറഞ്ഞില്ലേ അപ്പൊ നബ്സൽ അഹ്ഹാലസ്ലം മാത്രങ്ങൾക്ക് പോലും ഖൈബ് അറിയില്ല ഈ അത് ഫിൽ പടപ്പുകളിൽ ഇല്ല പണ്ഡിതന്മാർ പറഞ്ഞു ആയമുണ്ടെന്ന് വാദിക്കൽ അത് കുഫ്രാകുന്നു ആദ്യം പറഞ്ഞു ഇൻകാറുൽ ഉൽമിൽ മൗജൂദ് ഉള്ള ഇൽമ നിഷേധിക്കൽ ഖഫറാണ് ഇവിടെ ഇല്ലാത്ത ഇൽമ് വാദിക്കൽ അത് കുഫ്രാണ് ഏതായാലും മാലം നിങ്ങൾ അറിഞ്ഞിട്ടില്ലാതിരുന്നത് ആ റസൂൽ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു റസൂൽ സലഹു അലൈ വസ്ലം പഠിപ്പിച്ചു അജ്ഞതയകറ്റി അധർമ്മങ്ങളെ തിരുത്തി ഒരു ഉത്തമ സമുദായത്തെ വാർത്തെടുക്കുകയുണ്ടായി കവി പറഞ്ഞില്ലേ ഫഹൽ മിനൽ മുഖ്താരി മുൾജിസത്തുൻ ഖെഫ ഹുഷാബു മിനൽ അജ്ദാസി അഹ്യാഹു എന്ന് മുഖ്താറായ റസൂൽ തങ്ങൾക്ക് ഒരു മുൾജിസത്തിന് നിങ്ങൾ തേടുന്നുവെങ്കിൽ ആവശ്യപ്പെടുന്നുവെങ്കിൽ ഖെഫ ഹുഷാ ആ റസൂലിന് മുൾജിസത്തായി മതി ഒരു ജനവിഭാഗം മിനൽ അജ്ദാസി അഹ്യാഹു അവർ ജീവനറ്റ് ശവപ്പറമ്പുകളിലായിരുന്നു ആ ജനതയെയാണ് ആ റസൂൽ ജീവിപ്പിച്ചത് എന്ന് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തിയൊൻപതാം വചനത്തിൽ നമ്മൾ പഠിച്ചു പോയ വിഷയങ്ങളാണ് ഇവിടെ ഈ ആയത്തിൽ പല പ്രയോഗങ്ങളും എന്ന് പറഞ്ഞല്ലോ പക്ഷേ ആ ആയത്ത് റബ്ബന അതൊരു ദ്വയാണ് ഇബ്രാഹിം ഇസ്മായിൽ അലഹിമസ്സലാമയുടെ ദ്വാ ആ ദ്വായിന് അതിൻ്റെ തേട്ടമനുസരിച്ചുള്ള ഉത്തരമാണ് നമ്മുടെ ഈ ആയത്തിലുള്ളത് ഇബ്രാഹിം ഇസ്മായിൽ അലഹിമസ്സലാമയുടെ ദ്വാക്ക് അള്ളാഹു സുബാനോ തല ഉത്തരം വേകിയാണ് തിരുദൂതരുടെ നിയോഗമെന്ന് നിബ്സലഹുസ്മാങ്ങൾ പറഞ്ഞത് നമ്മളന്ന് അൽ റമദ് ബിൻ ഉസാരിയ റതി അള്ളാനുവിൻ്റെ ഹദീസ് ഉദ്ധരിച്ച് ഉണർത്തുകയുണ്ടായിട്ടുണ്ട് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ അതേപോലെ ഇമാം ദാരിമിയും ഇമാം അഹമ്മദൊക്കെ നിവേദനം ചെയ്ത ഹദീസിൽ ഇന്നി പരിചയപ്പെടുത്തി പറഞ്ഞെടുത്ത് പറഞ്ഞു ഞാൻ എന്റെ ഉപ്പ ഇബ്രാഹിം എന്നവരുടെ ദുറയാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുവിശേഷവുമാണ് എന്ന് പറയുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദ്വാ അതാണ് നമ്മൾ സുഹൃത്തുൽ ബക്രയിലെ നൂറ്റി ഇരുപത്തിയൊൻപതിൽ പഠിച്ചു പോയത് റബ്ബന റസൂലം മിൻഹും എന്ന് തുടങ്ങിയുള്ള ദ്വാ ആ ദ്വാക്ക് അനുയോജ്യമായി തിരുനിയോഗമുണ്ടായി വിശുദ്ധ ഖുറാനിൽ ആയത്തുകളിൽ തിരുനിയോഗത്തെക്കുറിച്ച് ആ ദ്വായുടെ തേട്ടമനുസരിച്ചുള്ള തിരുനിയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് വിശദമായി അതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ് അതിലൊന്നാണ് നമ്മുടെ ഈ വചനം സുറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി ഒന്നാം വചനം തുടങ്ങി നമ്മൾ ഈ പഠിച്ച വചനം മറ്റൊന്ന് സുറത്തു ആല്രാനിലെ നൂറ്റി അറുപത്തിനാലാം വചനമാണ് അതിൽ എന്നാണുള്ളത് പിന്നെ ഒരു വചനം സൂറത്തുൽ ജുമുഅയിലാണ് ിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുസൃതമായിട്ടുള്ള തിരുനിയോഗത്തെക്കുറിച്ചുള്ള മൂന്നായത്തുകൾ ഈ മൂന്നായത്തുകളും അള്ളാഹുവിൽ നിന്നുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള ഉത്തരമാണ് അവരിരുവരും ഞങ്ങളുടെ റബ്ബേ എന്ന് വിളിച്ചാണ് ദുവാ ചെയ്തത് ആ വിളിക്ക് അള്ളാഹു സുബാൻ തല ഉത്തരം നൽകി അതാണ് നബ്സലി സ്വലം പറഞ്ഞത് ഇബ്രാഹീം എൻ്റെ ഉപ്പ ഇബ്രാഹീം എന്നവരുടെ ദുയാണ് ഞാൻ എന്ന് ഈ മൂന്നായത്തുകളിലും അള്ളാഹു പറഞ്ഞത് നമ്മുടെ ഈ ആയത്തിൽ നൂറ്റി അൻപത്തൊന്നിൽ ഖമാ അർസൽ നിങ്ങളിൽ നാം അയച്ചതുപോലെ ഇഫീഹിം സുറത്താലിമ്രാനിൽ അള്ളാഹു നിയോഗിച്ച അവരിൽ നിയോഗിച്ച സമയം സൂറത്തുൽ അവൻ അള്ളാഹു അവൻ അത്ര ഉമ്മികളിൽ അയച്ചത് എന്ന് പറയാണ് മൂന്നായത്തുകളിലും അള്ളാഹു അയച്ച ആൾ ആരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിം റസൂലിൻഹും എന്നാണ് റസൂലൻ റസൂലിൻ്റെ അയക്കാനാണ് അതുകൊണ്ട് മൂന്നായത്തുകളിലും കമാ അർസൽ നാഫീഖും മിൻകും ഇവിടെ മിൻകും സൂറത്ത് അലിമ്രാനിൽ റസൂലിൻ സൂറത്ത് വ്യത്യസ്തമായ മൂന്നായത്തുകൾ മൂന്നായത്തുകളിലും നിയോഗിക്കപ്പെട്ട ആൾ റസൂലാണ് എന്നുള്ളത് പരാമൃഷ്ടായി അപ്രകാരം മൂന്നായത്തുകളിലും ആ റസൂലിൻ്റെ നിയോഗമെന്തിന് ഒന്ന് തിലാവത്താണ് രണ്ടാമത്തേത് തെസ്കിയാണ് സംസ്കരണം പിന്നെ മൂന്നാമത്തെ ധർമ്മം അത് ഒ അല്ലീമുക്കും താലീമാണ് പഠിപ്പിക്കൽ ഈ മൂന്നായത്തുകളിലും താലീമിനേക്കാൾ തസ്കീയത്തിനെ മുന്തിപ്പിച്ചു അതെന്തുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട് തിലാവത്ത് പിന്നെ തസ്കീയത്ത് പിന്നെ താലീം ഈ ക്രമം അതെന്തുകൊണ്ട് തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഈ ഒരു വചനത്തിൽ അതിലെ പ്രയോഗങ്ങളിൽ കൂടുതൽ വിശദീകരണം പലതും മുമ്പ് നമ്മൾ പഠിച്ചു പോയതിനാൽ ഇവിടെ അത് ആവർത്തിക്കുന്നില്ല നമുക്ക് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ അസ്കുറുക്കും എന്ന എന്നായിട്ട് അതിൻ്റെ വിഷയങ്ങൾ വിധികൾ ചരിത്രങ്ങൾ ഒക്കെ തുടർന്ന് പഠിക്കാൻ ഇതിനില്ല അസലമലൈക്കും വരഹമുല്ലാ വാ